ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട കെ എൻ ജോർജ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യർ, വളരെയേറെ അനുഗ്രഹകരമായ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമുക്കറിയാം, കുറിച്ചി വലിയ പള്ളിയിൽ വന്ന കുറിച്ചി ബാബായുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അത് വളരെയേറെ അതിശയോക്തിയുള്ള കാര്യമാണ് എന്നുള്ള കാര്യം തർക്കമില്ല. ഇവിടെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ. ഇന്ന് പൊതുസമൂഹത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ നേരിടുന്ന വെല്ലുവിളിയും അതിൽ കെ വി വാമൻ സാറിൻ്റെ പ്രധാനപ്പെട്ട പങ്കും ഒന്ന് ചെറുതായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ചാവറ കുറിയാക്കോസ് ഏലിയാ സച്ചൻ്റെ വിശുദ്ധ പദവിയുമായി ബന്ധപ്പെട്ട് പല സെമിനാറുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയുണ്ടായി. ആ സെമിനാറുകളിലും അവരുടെ ചരിത്ര രചന പലരെ കൊണ്ട് നിർവഹിക്കപ്പെട്ടതിലുമൊക്കെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാന നായകൻ ആയി, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയതിനെ സംബന്ധിച്ചും കുറിയാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ പലപ്പോഴും നാം അതിലൂടെ ഏറ്റവും പ്രധാനമായും നാം സ്മരിക്കേണ്ട കാര്യം പഴയ സെമിനാരിയും കേരള വിദ്യാഭ്യാസ ചരിത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഒക്കെ നമ്മൾ ഒരു കാലത്ത് കേരള സമൂഹത്തിൽ നമ്മൾ നൽകിയ സംഭാവനയൊക്കെ വിളിച്ചോതുമ്പോൾ അതിനെയൊക്കെ തമസ്കരിക്കത്തക്ക നിലയിലേക്കുള്ള പല സംവാദങ്ങളും പല എഴുത്തുകളും പത്രത്തിലും മറ്റ് വിവിധ ലേഖനങ്ങളിലൂടെ പുറത്തു വരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി നാം കാണേണ്ട ഒരവസ്ഥയാണ്. സംസ്കൃത വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകി എന്നുള്ള നിലയിൽ, എന്താണ് ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ അതിനെ വേറൊരു രൂപത്തിലേക്ക് കേരള ചരിത്രത്തെ, കേരള വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്ര രംഗത്തെ, ക്രിസ്തീയ സഭകളുടെ സംഭാവനകളെ വേറൊരു നിലയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഗൂഢശ്രമങ്ങൾ അതിന് പിന്നിലില്ലേ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ വെച്ച് നാം പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ ഗീവർഗീസിയൻ ബാബായുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗീവർഗീസിയൻ ബാബായ അറിഞ്ഞ ഒരു തലമുറ കടന്നുപോകുന്ന വളരെ ചുരുക്കമായി മാത്രം ശേഷിക്കുന്ന ഒരവസരത്തിൽ ഗീവർഗീസിയൻ ബാബായുടെ സംഭാവനകൾ പുതിയ തലമുറയ്ക്ക് ചരിത്രത്തിലൂടെ നൽകുക എന്ന് പറയുന്ന ആ വലിയ ഒരു ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കെ വി മാമൻ സാറിലൂടെ നിറവേറ്റപ്പെടുകയാണ്. ഇവിടെ പാറക്കടവൽ സാറും പോൾ മണൽ സാറും ബഹുമാനപ്പെട്ട കെ എൻ ജോറാച്ചനും കരിങ്ങാട്ടിൽ അച്ഛനും ഒക്കെ സൂചിപ്പിച്ച കാര്യങ്ങൾ ചരിത്രത്തെ പുതിയ തലമുറയ്ക്ക് കൈമാറുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സത്യമായ ചരിത്രത്തെ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ സത്യമായ ചരിത്രത്തെ പഠിപ്പിച്ചു കൊടുക്കുവാൻ കേരളത്തിലെ മറ്റ് ക്രൈസ്തവ സഭകളും മറ്റ് മതവിഭാഗങ്ങളും ഒക്കെ വേറൊരു രൂപത്തിലേക്ക് ചിന്തിക്കുമ്പോൾ യഥാർത്ഥമായ ചരിത്രം, സത്യസന്ധമായ ചരിത്രം പുതിയ തലമുറയ്ക്ക് കൈമാറി കൊടുക്കുന്നതിൽ എ വി മാമൻ സാറ് വഹിക്കുന്ന പങ്ക് വളരെ നിസ്സീമമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വളരെ ക്ലേശങ്ങൾ സഹിച്ചാണ് അദ്ദേഹം സഭാപിതാക്കന്മാരുടെയും മറ്റ് ചരിത്രങ്ങളും ഒക്കെ തന്നെ എഴുതുന്നതും അത് പ്രസിദ്ധീകരിക്കുന്നതും അത് നമുക്ക് ഒരു മുതൽക്കൂട്ടായി മാറുന്നതുമൊക്കെ. അതുകൊണ്ട് കെ വി മാമൻ സാറ് ഈ രംഗത്തെ ചെയ്ത സേവനങ്ങളെ പ്രത്യേകമായി സ്മരിക്കുന്നു. എല്ലാവിധ ആശംസകളും കെ വി മാമൻ സാർ നേരുകയാണ്. പരിശുദ്ധ ഗീവർഗീസിയൻ ബാബായുടെ ചരമ സുവർണ ജൂബിലിയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് 1, 2, 3, 4 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുകൂടെ ചെറുതായി ഒന്ന് വിശദീകരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 1 തീയതി നമ്മൾ ദേവലോകം കാതോലിക്കേ തരമന ഓഡിറ്റോറിയത്തിൽ ഒരു സ്മൃതി സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഗീവർഗീസിയൻ ബാബ പട്ടം കൊടുത്ത ഇനിയും ശേഷിക്കുന്ന വൈദികരെ, അതുപോലെ തന്നെ അദ്ദേഹം മാമോദീസ മുക്കിയിട്ടുള്ള ആളുകളെ, വിവാഹം നടത്തിയിട്ടുള്ള ആളുകൾ, കൈവെപ്പ് കൊടുത്തിട്ടുള്ള ആളുകൾ, അങ്ങനെ ഇന്ന് ചരിത്രത്തിൽ ശേഷിക്കുന്ന ആളുകളെ ഒന്നിച്ച് അവരുടെ ഒരു സംഗമം എന്നുള്ള നിലയിൽ സ്മൃതി സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാം, കേരളത്തിൻ്റെ ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗവും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി എല്ലാ വിഷയങ്ങളുമായി തിരുമേനിക്കുള്ള ബന്ധമുണ്ടായിരിക്കും. ഒരു സൂചന മാത്രം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ എം പി ഗോവിന്ദൻ നായർ
62 Kerala നിയമസഭയിലേക്ക് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് സീറ്റ് നൽകി മത്സരിക്കാൻ കൊടുത്തപ്പോൾ അദ്ദേഹം ആദ്യം വന്ന് കണ്ടത് ഗീവർഗീസ് ബാവായ തമ്പി ഗോവിന്ദൻ നായർ വന്ന് കണ്ട ഉടൻ തന്നെ ഗീവർഗീസ് ബാവായ അദ്ദേഹത്തോട് പറഞ്ഞു, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ ജയിക്കും, നീ ജയിക്കുക മാത്രമല്ല നീ മന്ത്രിയാകും. വളരെ ചെറുപ്പക്കാരനായ 21 or 22 വയസ്സുള്ള എം പി ഗോവിന്ദൻ നായരോട് ഗീവർഗീസ് ബാവ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അതിശയിച്ചുപോയി. ജയിക്കുമോ എന്നുള്ള കാര്യം സംശയിച്ചിരിക്കുമ്പോൾ ജയിക്കും എന്ന് മാത്രമല്ല മന്ത്രിയാകും എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഞാൻ ഇതുവരെ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്യും, കുഞ്ഞ് ജയിക്കും മന്ത്രിയാകും. ആ തെരഞ്ഞെടുപ്പിൽ ഗീവർഗീസ് ബാവ വോട്ട് ചെയ്തു, എം പി ഗോവിന്ദൻ നായർ ജയിച്ചു എന്ന് മാത്രമല്ല മന്ത്രിയാകുകയും ചെയ്തു. അദ്ദേഹത്തിന് തന്നെ വളരെ അതിശയമായി. ആദ്യം ജയിച്ചു കഴിഞ്ഞും മന്ത്രിയായി കഴിഞ്ഞും ഓടിയെത്തിയ ദേവലോക അരമനയിലാണ് ഈ ഗീവർഗീസ് ബാവയുടെ അനുഗ്രഹം വാങ്ങിക്കാനാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ സ്മൃതി സംഗമത്തിൽ അദ്ദേഹത്തെ നാം ക്ഷണിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വരും, ആ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എനിക്ക് അന്ന് ഗീവർഗീസ് ബാവ നൽകിയ അനുഗ്രഹമാണ് എന്നെ ഇന്നും നടത്തുന്നത് എന്ന് പറഞ്ഞ ആ എം പി ഗോവിന്ദൻ നായർ. അതുപോലെ ഈ രംഗവുമായി അതുപോലെ ഗീവർഗീസ് ബാവയുമായി ബന്ധമുള്ള ആളുകളെ എല്ലാം പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും 1st രണ്ടരയ്ക്ക് നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2nd നമുക്കറിയാം, ഇവിടുന്ന് എല്ലാ വർഷവും ഗീവർഗീസ് ബാവയുടെ കുറിശിയിൽ ആരംഭിക്കുന്ന റാസ, അതിനെ തുടർന്നുള്ള പെരുന്നാൾ ചടങ്ങുകൾ, 3rd നമ്മുടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് ശേഷം ദേവലോകത്ത് പണി പൂർത്തിയായിരിക്കുന്ന ഓഫീസ് കോംപ്ലക്സിന്റെ കൂതാശ കർമ്മ ഒത്തിരി വർഷമായി പണി നടന്നു വരുന്നതാണ്. അതിന്റെ പൂർത്തീകരണമായി ബഹുമാനപ്പെട്ട ജോൺ മത്തായി സാർ ഇവിടെ ഈ സദസ്സിലുണ്ട്. അദ്ദേഹം അതിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് വളരെ വേഷങ്ങൾ സഹിച്ച് പ്രവർത്തിച്ചു വരുന്നയാളാണ്. അതിന്റെ കൂതാശ കർമ്മ നിർവഹിക്കുകയാണ്. അന്ന് തന്നെ അതോട് ആ കൂതാശയ്ക്ക് ശേഷം അവിടെ നമ്മുടെ വിദ്യാഭ്യാസ സ്കൂളുകളിലെ മുഴുവൻ അധ്യാപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഗീവർഗീസ് ബാവ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ സംഭാവനകളെ കുറിച്ചുള്ള ഒരു സിമ്പോസിയം നടക്കുന്നുണ്ട്. 4th ഉച്ച കഴിഞ്ഞ് 3 ഏരിയ കത്തീഡ്രൽ അങ്കണത്തിൽ ഗീവർഗീസ് ബാവ പരിശുദ്ധ കാതോലിക്ക ബാവയായി സ്ഥാനോപകരണം ചെയ്ത ആ സ്ഥലത്ത് തന്നെ അദ്ദേഹം ഒത്തിരി വർഷം താമസിച്ച എം ഡി സെമിനാരി കോമ്പൗണ്ടിൽ തന്നെ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനങ്ങളിലെല്ലാം നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ ഗീവർഗീസ് ബാവയുടെ ഓർമ്മകൾ നിറങ്ങിട്ട് നിൽക്കുന്ന ഈ പള്ളിയിൽ വരുന്നതിനും ഇതിൽ സംബന്ധിക്കുന്നതിനും അവസരം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കെ വി മാമൻ സാറിന് ഇനിയും മലങ്കര സഭാ ചരിത്രത്തിൽ ഒട്ടേറെ പുസ്തകങ്ങൾ രചിക്കുവാനും ചരിത്രത്തെ പുതിയ തലമുറയ്ക്ക് കൈമാറുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധ ഗീവർഗീസ് ബാവ തൂലികയിൽ കൂടി ചരിത്ര സത്യങ്ങൾ പുസ്തക രൂപം നമുക്ക് എല്ലാവർക്കും വെളിപ്പെടുത്തി തന്ന കവി മാമൻ സാറിന്റെ പുസ്തക പ്രകാശനകരമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. മറ്റു വാക്കിൽ എല്ലാവർക്കും കൃതജ്ഞത പറയുക എന്നുള്ളത് അതിന്റെ കർത്തവ്യം. ഇന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച പണ്ഡിതനും ധ്യാന ഗുരുവും മുൻ പഴയ സിന്ധാലി പ്രിൻസിപ്പളുമായിരുന്ന ഡോക്ടർ കെ എം ജോർജ് അച്ഛനാണ് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ദൈവിക ദൂതം നൽകുകയും ഈ പ്രൗഢഗംഭീരമായ സദസ്സില് അധ്യക്ഷത വഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള കൃതജ്ഞത മറ്റു വാക്കിലെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ തൂലികയിൽ കൂടി ഗീവർഗീസ് ബാവയെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്ന പ്രായാധിക്യത്തെ അവഗണിച്ചുകൊണ്ട് കവി മാമൻ സാറ് പുസ്തകം നമുക്കിവിടെ പ്രകാശനം ചെയ്തു. മാമൻ സാറിനോടുള്ള കൃതജ്ഞത ഈ സമയം ഞാൻ അർപ്പിച്ചുകൊള്ളട്ടെ. പത്രപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന പ്രൗഢഗംഭീരമായ പത്രപ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരെല്ലാവരും പരിശുദ്ധ ഗീവർഗീസ് ബാവയെ കുറിച്ചുള്ളതായ ഒരു വിവരണം നമുക്ക് തന്നു കഴിഞ്ഞു. ഡോക്ടർ കോർമണലിൽ സാർ, ഡോക്ടർ ജോസ് പാറക്കടവിൽ, ഫാദർ ജോൺസ് കരിങ്ങാട്ടിൽ, ഇവരെല്ലാവരും പല രൂപത്തിൽ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗീവർഗീസ് ബാവയെ കുറിച്ചുള്ളതായ ഒരു പൂർണ്ണ വിവരം ഇവിടെ നമുക്ക് എല്ലാവർക്കും തന്നു കഴിഞ്ഞു. ഇവരോടുള്ളതായ കൃതജ്ഞത പ്രത്യേകമായി എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. നമ്മൾ ചെറിയപള്ളി വികാരിയായിരുന്ന കുര്യൻ തോമസ് അച്ഛൻ, ചെറിയപള്ളിയും വലിയപള്ളിയും തമ്മിലുള്ള ബന്ധവും ബാവ തിരുമേനി സ്ഥാപിച്ചതായ ആ ചെറിയ പള്ളിയുടെ വികാരിയായ സേവനം അനുഷ്ഠിക്കുന്നു. ഈ സദസ്സിൽ വന്ന് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നൽകിയ
അച്ഛനോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ ജോൺസ് ചിത്രത്തിലാട്ട് അച്ഛൻ നമുക്ക് വേണ്ടതായ ദൂതകൾക്കും തന്നു, അത്യാവശ്യമുള്ളവർ പോയി, വിവാഹം വേണ്ട അച്ഛനോടുള്ളതായ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അതുപോലെ തന്നെ എ കെ ജോസഫ് സാറ്, മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ്, ദേവലോകത്ത് ബാബാതിരിമേനിയുടെ അനുസ്മരണം അല്ലെങ്കിൽ പെരുന്നാളുകളെ കുറിച്ചൊക്കെയും യോഗങ്ങൾ ചേരുമ്പോൾ വളരെ തീവ്രമായി തന്നെ ആ പെരുന്നാൾ വളരെ സന്തോഷത്തോടെ എല്ലാം ഗംഭീരമായി നടത്തണമെന്ന് ആ മീറ്റിംഗിൽ വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഗീവർഗീസ് ബാബായുടെ പെരുന്നാൾ ശുഷ്കിച്ചു പോകരുത്, അത് വളരെയധികം ഭംഗിയായി നടത്തണമെന്ന് ആ മീറ്റിംഗിൽ വളരെയധികം ശക്തിയോടെ വാദിക്കുന്ന ഒരു വ്യക്തി ഇന്നിവിടെ വരികയും നമുക്ക് വേണം ദൂത് തന്നുകയും ചെയ്ത സാറിനോടുള്ളതായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച പുളക്കാട്ടുശ്ശേരി കെ എം മാത്യു സച്ചൻ, ശമ്മാശൻ, അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഈ മീറ്റിംഗ് വിജയകരമായി തീർക്കുവാൻ സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി, ട്രസ്റ്റീസ് സെക്രട്ടറി എന്നിവർക്കുള്ളതായ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അതുപോലെ തന്നെ ഒരു സംഗതികൾ പറഞ്ഞിട്ട് ഗീവർഗീസ് ബാബയെ നേരിട്ട് ഈ മതഗുഹായിൽ വെച്ച് കാണുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വെണ്ണാട്ടത്തിൽ പാറയിൽ സക്രിയാച്ചൻ്റെ ശമാശ വട്ടം കൂടെ ഇവിടെ നടക്കുന്ന അവസരത്തിൽ ഈ മതഗുഹായിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാബായെ നേരിട്ട് കാണുന്നതിനും ആ വട്ടങ്ങളുടെ ശുശ്രൂഷ എനിക്ക് അനുഗ്രഹപ്രദമായി തീരും കാണുന്നതിനും എനിക്ക് അവസരം ലഭിച്ചു. അന്ന് ബാബാതിരിമേനി ഈ ശമാശൻ വളരെ ഭയപ്പെട്ടു ഇവിടെ നിൽക്കുമ്പോൾ കുപ്പായവും തൊപ്പിയും വാഴ്ത്തി അച്ഛന് കൊടുക്കാൻ ശമാശം കൊടുക്കാൻ വരുമ്പോൾ ഈ ശമാശൻ വളരെയധികം ഭയപ്പെട്ടിട്ട് മാറി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ബാബാതിരിമേനി വളരെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കട എന്ന് പറയുകയും ആ ഒരു ശബ്ദം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിലകൊള്ളുകയാണ്. അങ്ങനെ എനിക്ക് നേരിട്ട് കാണുന്നതിനും ആ ബാബായുടെ ശബ്ദം ശ്രവിക്കുന്നതിനും എനിക്ക് ആഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെയെല്ലാം ഈ ഇടവകയുടെയും നമ്മുടെ സമുദായത്തിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണമായ ബാബാജിനെ സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.